കാസർഗോട്ട് ആശങ്കയേറ്റി വീണ്ടും കോവിഡ്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരടക്കം ആരോഗ്യ പ്രവർത്തകരെ നിരീക്ഷണത്തിലാക്കി. നേരിയ സമ്പർക്കമുള്ളവർക്ക് പോലും രോഗം പിടിപെട്ട ഗുരുതര സാഹചര്യമാണ് ജില്ലയിലെന്ന് കളക്ടർ ഡി സജിത് ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വളരെ മിനിമം എക്സ്പോഷറുള്ള ആൾക്ക് പോലും വന്നിട്ടുണ്ട്, വളരെ മിനിമം എക്സ്പോഷറുള്ള ആൾക്ക് പോലും. അതിൻ്റെ അർത്ഥം കഴിഞ്ഞാൽ അത് വേറെ രീതിയിലൊരു വലിയ തീവ്രമായിട്ടുള്ള ഒരു കഠിനമായിട്ടുള്ള വൈറസാണെന്ന്, ഒരു സ്ട്രെയിൻ ആവാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം വളരെ ചെറിയ എക്സ്പോഷറിൽ പോലും രോഗം കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ഉള്ള സംഗതിയാണല്ലോ. ജില്ലയിൽ ചികിത്സയിലുണ്ടായിരുന്ന മുഴുവൻ രോഗികൾക്കും രോഗം ഭേദമായ സാഹചര്യമല്ല ഇന്ന് കാസർഗോട്ട് നിലനിൽക്കുന്നത്. രോഗികളുടെ എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും ജില്ലാ കലക്ടർ പറഞ്ഞു. കാര്യങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ സ്വയം നിയന്ത്രണത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാൻ ഞങ്ങൾ പേടിക്കുകയാണ്, വളരെ വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 10 പേരുമായും സമ്പർക്കമുള്ളവരെ ക്വാറന്റീനിലാക്കുന്നത് തുടരുകയാണ്. പൊതുപ്രവർത്തകൻ സന്ദർശിച്ച കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ക്വാറന്റീനിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തി രോഗം സ്ഥിരീകരിച്ചവരെക്കാൾ തീവ്രമായ വൈറസാണ് മഹാരാഷ്ട്രയിൽ നിന്നെത്തി രോഗം സ്ഥിരീകരിച്ചവരിലുള്ളത് എന്നത് ആശങ്ക കൂട്ടുന്നു. കർശന നിയന്ത്രണത്തിലേക്ക് വീണ്ടും കാസർഗോഡ് പോകുന്നതിൻ്റെ സൂചനയാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. വിദേശത്തുനിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ആളുകൾ എത്തിയതോടെ കേസുകളുടെ എണ്ണവും കുത്തനെ കൂടാനാണ് സാധ്യതയെന്നും ഇവർ വിലയിരുത്തുന്നു. ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം കാസർഗോഡ് നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇടുക്കി കരുണാപുരത്തെ കോവിഡ് രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുക വൻ വെല്ലുവിളി. ബേക്കറി നടത്തുന്ന ഇദ്ദേഹം 1000-ൽ അധികം പേരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടെന്നാണ് പ്രാഥമിക വിവരം. കടയിലെത്തിയ മുഴുവൻ ആളുകളും ഉടൻ ആശുപത്രിയിൽ പരിശോധനയ്ക്കെത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചു. കരുണാപുരം സ്വദേശിയായ 39-കാരൻ പുറ്റടിയിൽ ബേക്കറി നടത്തുകയാണ്. റാൻഡം പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ രോഗ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വീടിന് പരിസരത്തും ബേക്കറിയിലുമൊക്കെയായി 1000-ൽ അധികം പേരുമായി സമ്പർക്കമുണ്ടായിട്ടുണ്ട്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെത്തിച്ചാണ് ഇയാളുടെ ശ്രവമെടുത്തത്. ഇവിടെയും സമ്പർക്കമുണ്ട്. ഇതുവരെ തിരിച്ചറിഞ്ഞ മുഴുവൻ പേരെയും നിരീക്ഷണത്തിലാക്കി. അയാളുടെ കോണ്ടാക്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദിവസം 100 പേര് വരുന്ന ഒരു സ്ഥാപനമാണ്. എല്ലാ ദിവസവും സ്ഥാപനം തുറന്നിരുന്നില്ല, അയാൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു റാൻഡം സാമ്പിൾ ചെക്ക് ചെയ്തതിൽ നിന്നാണ് ഇങ്ങനൊരു പോസിറ്റീവ് കേസ് ഉണ്ടായത്. ഇപ്പോൾ ആദ്യഘട്ട സമ്പർക്ക പട്ടിക ഉടൻ തയ്യാറാക്കും. ഇതനുസരിച്ച് കരുണാപുരം വണ്ടൻമേട പഞ്ചായത്തുകളിലെ ചില പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ട് ആക്കും. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചരക്ക് ലോറി ഡ്രൈവർമാരുടെ പരിശോധന ഇപ്പോൾ കാര്യക്ഷമമല്ലെന്ന പരാതിയുണ്ട്. കർശന പരിശോധന നടത്തി മാത്രം കടത്തിവിട്ടാൽ മതിയെന്ന നിർദ്ദേശം നൽകിയതായും ജില്ലാ കളക്ടർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. വയനാട്ടിൽ യാത്രാ വിവരം നൽകാൻ നേരത്തെ വിസമ്മതിച്ച യുവാവിന്റെ റൂട്ട് മാപ്പ് പുറത്തിറക്കി. അതിർത്തിയിലടക്കം ജോലിയെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ രോഗം സംശയിക്കുന്നവർക്ക് സ്വയം നിരീക്ഷണത്തിൽ പോകാമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. അതേസമയം മാനന്തവാടി സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂടി ആദ്യ പരിശോധനാ ഫലം നെഗറ്റീവായി. 3 പോലീസുകാർക്കാണ് ജില്ലയിൽ വെച്ച് ഇതുവരെ രോഗബാധയുണ്ടായത്. ഈ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് ആർക്കെങ്കിലും രോഗലക്ഷണം തോന്നിത്തുടങ്ങുന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തിന് കാത്തുനിൽക്കാതെ സ്വയം സമ്പർക്ക വിലക്കിലേക്ക് മാറാമെന്നാണ് പുതിയ നിർദ്ദേശം. ആരോഗ്യ വിഭാഗവും ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 70 പോലീസുകാരാണ് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. അതേസമയം രോഗം സ്ഥിരീകരിച്ച പോലീസുകാരിൽ ഒരാൾ കോട്ടയത്തെ ബന്ധുവീട്ടിൽ പോയിരുന്നു. ഇയാളുമായി സമ്പർക്കത്തിലേർപ്പെട്ട കോട്ടയം മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകയെയും മറ്റൊരാളെയും നിരീക്ഷണത്തിലാക്കി. രോഗം പടരുന്ന മാനന്തവാടിയിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. കളക്ട്രേറ്റിലെ അവലോകന യോഗങ്ങളും പതിവായുള്ള വാർത്താ സമ്മേളനവും താൽക്കാലികമായി നിർത്തി. ജില്ലാ PRD ഓഫീസിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. ജീവനക്കാർ വീടുകളിൽ ജോലി തുടരും. മെയ് 9 രോഗം സ്ഥിരീകരിച്ച യുവാവിന്റെ റൂട്ട് മാപ്പ് ഇന്ന് പുറത്തുവിട്ടു. ഇയാൾ 3 മാനന്തവാടി പോലീസ് സ്റ്റേഷനിലും 1 പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലും പോയിരുന്നതായി റൂട്ട് മാപ്പിലുണ്ട്. യുവാവ് വിവരങ്ങൾ കൈമാറാൻ തയ്യാറാകുന്നില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇയാളുമായി സമ്പർക്കത്തിലേർപ്പെട്ട ഒരു പോലീസുകാരന്റെ കൂടി പരിശോധനാ ഫലം നെഗറ്റീവായത് ആശ്വാസമായി. മാനന്തവാടി DYSP ഫലം ഇന്നലെ നെഗറ്റീവായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. ഒരാഴ്ചക്കിടെ ആശങ്കപ്പെടുത്തും വിധമാണ് സംസ്ഥാനത്തെ കോവിഡ് വ്യാപന കണക്ക് ഉയർന്നത്. പുറത്തുനിന്നെത്തിയ 39 പേർക്കാണ് ഒരാഴ്ചക്കിടെ രോഗം ബാധിച്ചത്. ഇതിൽ 18 പേർക്കും രോഗം പകർന്നത് സമ്പർക്കത്തിലൂടെയും. ഒരു വശത്ത് പുറത്തുനിന്നെത്തുന്നവർക്ക് വ്യാപകമായി രോഗബാധ, മറുവശത്ത് സമ്പർക്കം വഴിയുള്ള രോഗവ്യാപനം, ഇതാണ് സംസ്ഥാനത്തെ കടുത്ത ആശങ്കയിലാക്കുന്നത്. 6-ഉം 7-ഉം സംസ്ഥാനത്ത് പുതിയ കേസുകൾ ഒന്നുപോലുമില്ലായിരുന്നു. പ്രവാസികളും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും മടങ്ങിത്തുടങ്ങിയതോടെ 8 സ്ഥിതി മാറി. 13 ആകെ രോഗികളുടെ എണ്ണം ഇരട്ടയക്കത്തിലേക്ക് മാറി 10 ഉയർന്നു.
ഇന്നലെ മാത്രം ഒറ്റയടിക്ക് 26 പേർക്ക് രോഗബാധ. ഒരാഴ്ചക്കിടെ വിദേശത്തു നിന്നെത്തിയവർക്ക് മാത്രം 21 പേർക്ക് രോഗം. പ്രവാസികളെ നേരെ നിരീക്ഷണത്തിലേക്ക് മാറ്റുമ്പോൾ തന്നെ കണക്കുകൾ തെറ്റിച്ചാണ് മറ്റു സമ്പർക്കത്തിലൂടെയുള്ള രോഗവ്യാപനം. വയനാട്ടിൽ ചെന്നൈയിൽ നിന്നെത്തിയ ട്രക്ക് ഡ്രൈവറിൽ നിന്നും മാത്രം ഇതുവരെ 13 പേർക്ക് രോഗം പകർന്നുവെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. വാളയാറിലും വയനാട്ടിലും കാസർഗോഡും പോലീസുകാരും ആരോഗ്യ പ്രവർത്തകരും പൊതുപ്രവർത്തകരും വരെ ഭീഷണിയിൽ. അടുത്ത ഏതാനും ദിവസങ്ങളിൽ ഒരു 3-ഡിജിറ്റ് അക്കത്തിലേക്ക് പോലും അത്തരം കണക്കുകൾ പോയാൽ പോലും നാം ഭയപ്പെടേണ്ടതില്ല. പ്രൊവൈഡഡ് രോഗികൾ ആരാണെന്നും വരുന്ന ആൾക്കാർ ആരാണെന്നും അവരുടെ കോൺടാക്ട്സ് ആരാണെന്നും കൃത്യമായി ട്രേസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും രോഗവ്യാപനം തടയാൻ കഴിയും. രോഗപകർച്ച ആരിൽ നിന്നും വ്യക്തമല്ലാതെയും രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ പോസിറ്റീവായ ഇടുക്കിയിലെ ബേക്കറി ഉടമയ്ക്ക് എങ്ങനെയാണ് രോഗമുണ്ടായതെന്ന് അറിയില്ല. സെന്റിനൽ സർവൈലൻസിന്റെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ കച്ചവടക്കാരടങ്ങുന്ന മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 4347 സാമ്പിളുകളാണ് ഇതുവരെ എടുത്തത്. ഇതുവരെ പോസിറ്റീവ് 5. 98 ഫലം വരാനുണ്ട്. അതായത് വലിയ രീതിയിൽ കോവിഡിനെതിരെ പ്രതിരോധം തീർത്ത സംസ്ഥാനം ഏറ്റവും നിർണായകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വയനാട്ടിൽ കോയമ്പേട് മാർക്കറ്റിൽ പോയി വന്ന ട്രക്ക് ഡ്രൈവർ വഴിയാണ് 2 യുവാക്കൾക്ക് കോവിഡ് ബാധിച്ചതെന്ന ആരോഗ്യവകുപ്പിന്റെ നിഗമനം വിവാദത്തിൽ. ഒരു തരത്തിലും സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് ക്ലീനറുടെ മകനും യുവാവും ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ നിഗമനം ട്രക്ക് ഡ്രൈവറും തള്ളി. മാർച്ച് 23 ശേഷം തമ്മിൽ കണ്ടിട്ടില്ലെന്ന് ക്ലീനറുടെ മകനും രോഗബാധിതനായ യുവാവും വ്യക്തമാക്കി. ഒരു ഐറിഷുകാരന്റെ നിലമ്പൂരിലുള്ള റിസോർട്ടിലാണ് ഇയാളും ഈ സുഹൃത്തായിട്ടുള്ള ട്രക്ക് സഹായിയുടെ മകനും ജോലി ചെയ്തത്. അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്ത ഒരാൾ ഇടുക്കിയിൽ പോസിറ്റീവ് ആയിട്ടുണ്ട്. ഒരു ബാറിലായിരുന്നു അവർ ജോലി ചെയ്തിരുന്നത്. ഇടുക്കിയിൽ ഒരാൾ പോസിറ്റീവ് ആയിട്ടുണ്ട്. ആ മൂന്നും ട്രേസ് ചെയ്യാൻ വേണ്ടിയാണ് നിന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ പോലീസുകാർ പോസിറ്റീവ് ആയതുകൊണ്ട് അദ്ദേഹം ഫ്രഷ് കേസായിട്ട് എടുക്കാന്നുള്ളതാണ് മെഡിക്കൽ ടീമിൻ്റെ നിഗമനം. ട്രക്ക് ഡ്രൈവറുടെ വസ്ത്രത്തിലൂടെയോ കോയമ്പേട് മാർക്കറ്റിൽ ഇയാളോടൊപ്പം പോയ ക്ലീനർ രോഗവാഹകനാവുകയോ വഴി ക്ലീനറുടെ മകനും അതുവഴി സുഹൃത്തിനും രോഗബാധയുണ്ടാകാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. എന്നാൽ മാർച്ചിൽ ജില്ലയിലേക്ക് തിരിച്ചെത്തിയ ശേഷം തങ്ങൾ പരസ്പരമോ ട്രക്ക് ഡ്രൈവറുമായോ ഒരു തരത്തിലും സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് യുവാക്കൾ പറയുന്നു. ഞാനും അവനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. ഞങ്ങൾ മാർച്ച് 23 ഒരുമിച്ച് വന്നിട്ട് അന്ന് രാത്രി തിരിഞ്ഞതാണ്. പിന്നെ ഞാൻ ഇവനൊരു വിളിച്ചോ മെസ്സേജ് അയക്കോ ഒരു കോണ്ടാക്ട് ഇല്ല. ഒരു ദിവസം ഞങ്ങൾ കണ്ടിട്ടും കൂടി ഇല്ല. ഇതിന് ഹെൽത്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്കും പോസിറ്റീവായി അവനും പോസിറ്റീവ്. പിന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ട തെറ്റി. തന്നിൽ നിന്നും രോഗം യുവാക്കളിലേക്ക് പകരാൻ ഒരു സാധ്യതയുമില്ലെന്നും ഇവരുടെ രോഗത്തിന്റെ ഉറവിടം അധികൃതർ ഗൗരവമായി പരിശോധിക്കണമെന്നും ട്രക്ക് ഡ്രൈവറും ആവശ്യപ്പെടുന്നു. ഞാൻ ഈ പയ്യന്മാരെ കണ്ടിട്ടില്ല. ഈ കമ്മന സ്വദേശി എന്ന് പറയുന്ന പയ്യനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവിടെ വെച്ചിട്ട് കാണുന്നത്. ഒന്നിച്ച് വന്നവരാണ്, ഒന്നിച്ച് വർക്ക് ചെയ്ത ആൾക്കാരാണ്. അവിടെ ഈ കോയമേട് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, നിലമ്പൂർ ആർക്കും ഉണ്ടാവില്ലേ. അവര് തമ്മിലുള്ള കണക്ഷൻ അവർ കണ്ടെത്തട്ടെ. യുവാക്കളിൽ ഒരാൾ മയക്കുമരുന്ന് കേസ് പ്രതിയാണെന്നും ഇയാൾ റൂട്ട് മാപ്പ് തയ്യാറാക്കാനുള്ള വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങള് വീട്ടിലിന്റെ അടുത്തുള്ള ഞാൻ കണ്ടവരൊക്കെ ഇവിടെ വന്ന് ചെക്ക് ചെയ്തല്ലോ. ഇതൊന്നും റൂട്ട് മാപ്പ് പറഞ്ഞിട്ടുള്ള ഇതല്ലേ. എന്നാൽ നേരത്തെയുള്ള നിഗമനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആരോഗ്യവകുപ്പ്. യുവാക്കളുടെ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തൽ അധികൃതർക്ക് വെല്ലുവിളിയാകുമെന്ന് ചുരുക്കം. വൈശാഖ് ഹൈരിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. യു ഡി എഫ് ജനപ്രതിനിധികളുടെ ക്വാറന്റീൻ നിർദ്ദേശത്തിൽ പോരു കനക്കുന്നു. പ്രവാസികളുമായി ഇടപഴകിയ മന്ത്രി എ സി മൊയ്തീനെ നിരീക്ഷണത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. മെഡിക്കൽ ബോർഡ് നിർദ്ദേശം പാലിക്കുമെന്ന് മന്ത്രി പ്രതികരിച്ചു. വാളയാർ സമരത്തിൽ പങ്കെടുത്ത യു ഡി എഫ് ജനപ്രതിനിധികളെ നിരീക്ഷണത്തിലാക്കിയതിനെ തുടർന്നാണ് മന്ത്രി എ സി മൊയ്തീനും നിരീക്ഷണത്തിൽ പോകണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ മാസം 7 ഗുരുവായൂരിൽ പ്രവാസികളെ സന്ദർശിച്ച മന്ത്രിയെ നിരീക്ഷണത്തിലാക്കാത്തത് രാഷ്ട്രീയ വിവേചനമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. മന്ത്രിക്ക് ഒരു നീതി, യു ഡി എഫ് ജനപ്രതിനിധികൾക്ക് മറ്റൊരു നീതി എന്ന ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാകില്ലെന്ന് ഇവർ പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കുക. മന്ത്രി നിരീക്ഷണത്തിൽ പോകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ വടക്കാഞ്ചേരിയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രകടനം നടത്തി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ ക്വാറന്റീനിൽ പോകുന്നത് സംബന്ധിച്ച് നിർദ്ദേശമൊന്നും മെഡിക്കൽ ബോർഡിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. നിർദ്ദേശം ലഭിച്ചാൽ അത് അംഗീകരിക്കും. യു ഡി എഫ് ജനപ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലുണ്ടായിരുന്നതിനാൽ തൃശൂർ ജില്ലാ കളക്ടർ ഡി എംഒ അടക്കമുള്ളവർ മുൻകരുതൽ എന്ന നിലയ്ക്ക് പൊതുപരിപാടിയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് മന്ത്രിയുടെയും അനിലക്കര എംഎൽഎയുടെയും വീട്ടിനും ഓഫീസിനും മുന്നിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. തിരികെ വാർത്തയിലേക്ക്.
പ്രവാസികളുടെ നിരീക്ഷണ കാലാവധി കുറയ്ക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിന് തിരിച്ചടി. 14 ദിവസം സർക്കാർ കേന്ദ്രത്തിൽ നിരീക്ഷണം എന്ന മാനദണ്ഡം മാറ്റാനാകില്ലെന്ന് കേന്ദ്രം ഹൈക്കോടതിയെ അറിയിച്ചു. നിരീക്ഷണം 7 ദിവസം മതിയെന്ന കേരളത്തിന്റെ നിലപാടിനെതിരാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് എത്ര ദിവസം നിരീക്ഷണം വേണമെന്ന കാര്യത്തിലെ ആശയക്കുഴപ്പം ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് മാനദണ്ഡങ്ങൾ മാറ്റാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത്. രാജ്യത്താകമാനം മഹാമാരിയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയത്. വിദഗ്ധോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. മടങ്ങിയെത്തുന്നവർക്ക് 7 ദിവസത്തെ നിരീക്ഷണം സർക്കാർ കേന്ദ്രത്തിൽ മതിയെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിച്ചെന്നും എന്നാൽ നിലവിലെ അവസ്ഥയിൽ അത് മാറ്റാനാകില്ലെന്നുമാണ് സത്യവാങ്മൂലത്തിലുള്ളത്. കേരളത്തിന്റെ ആവശ്യം വിദഗ്ധർ പരിശോധിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇതു സംബന്ധിച്ച് പുതിയ അറിയിപ്പൊന്നും കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ നിരീക്ഷണം സംബന്ധിച്ചും കേന്ദ്ര മാനദണ്ഡങ്ങളിൽ അവ്യക്തതയുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ മറുപടിക്ക് വിശദീകരണം നൽകാൻ സംസ്ഥാന സർക്കാർ കൂടുതൽ സമയം തേടി. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. വിദേശത്തുനിന്ന് എത്തുന്നവർക്ക് സർക്കാർ കേന്ദ്രത്തിലെ നിരീക്ഷണം 14 ദിവസം നിർബന്ധമാക്കണമെന്ന സ്വകാര്യ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ദില്ലിയിൽ നിന്നും പ്രത്യേക ട്രെയിനിൽ സംസ്ഥാനത്തെത്തിയവരിൽ രോഗലക്ഷണങ്ങൾ കണ്ട 7 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. കോഴിക്കോട്ട് 6 പേർക്കും തിരുവനന്തപുരത്ത് 1 ആൾക്കുമാണ് രോഗലക്ഷണം. 1011 യാത്രക്കാരെയും നിരീക്ഷണത്തിലേക്ക് മാറ്റി. കേരളത്തിൽ നിന്നും ദില്ലിയിലേക്കുള്ള ആദ്യ ട്രെയിൻ രാത്രി 7:30 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും. ഗൾഫിൽ കോവിഡ് ബാധിച്ച് 3 മലയാളികൾ കൂടി മരിച്ചു. തലശ്ശേരി പാനൂർ കൂരാറ സ്വദേശി അഷ്റഫ് കുവൈറ്റിൽ മരിച്ചു. ദുബായിൽ നാദാപുരം കുനിയിൽ സ്വദേശി മുജീബാണ് മരിച്ചത്. എറണാകുളം സ്വദേശി വിപിൻ സേവിയർ ഒമാനിൽ മരിച്ചു. ഇതോടെ ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 77. കുവൈറ്റിൽ പൊതുമാപ്പ് കിട്ടിയ ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങാനാവാതെ ദുരിതത്തിൽ. സ്വന്തം ചെലവിൽ നാട്ടിലെത്തിക്കാമെന്ന് കുവൈറ്റ് അറിയിച്ചെങ്കിലും വിമാന സർവീസിന് ഇന്ത്യ അനുമതി നൽകിയില്ല. 6000 തൊഴിലാളികളാണ് വൃത്തിഹീനമായ സാഹചര്യത്തിൽ വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. ചെറിയൊരു റൂമിൽ 17 ആൾക്കാർ കിടക്കുന്നത് മണലില്. പൊതുമാപ്പ് ലഭിച്ച് കുവൈത്തിലെ അഭയകേന്ദ്രത്തിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ ദുരിതാവസ്ഥയാണിത്. 6000 പേരാണ് ഇതുപോലെ വിവിധ ക്യാമ്പുകളിലായി നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്നത്. ഈ കാണുന്ന ആളുകൾ മുഴുവൻ ഒത്തിരിയേറെ മാനസികമായിട്ട് വേദന അനുഭവിക്കുന്നവരാണ്. അവരെ ഫാമിലിനെ വിട്ടിട്ടാണ് അവരിവിടെ വന്നേക്കണേ. അവരെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കുക. പൊതുമാപ്പ് ലഭിച്ച ഇന്ത്യക്കാരെ സ്വന്തം ചെലവിൽ നാട്ടിലെത്തിക്കാമെന്ന് കുവൈത്ത് അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച ഇന്ത്യയിലെ കുവൈത്ത് സ്ഥാനപതി ജാസിം അൽ നജീം വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തും നൽകി. എന്നാൽ കേന്ദ്ര സർക്കാർ വിമാന സർവീസിന് അനുമതി നൽകിയില്ല. അതേസമയം മറ്റു രാജ്യക്കാർ അവരുടെ പൗരന്മാരെ ഇതിനകം നാട്ടിലെത്തിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇന്ത്യൻ ഗവൺമെന്റ് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ പൊതുമാപ്പിലേക്ക്. ഞങ്ങൾ ഇത്രയും പേര് മലയാളീസ് ആണെങ്കിലും ശരി, തമിഴ് ആൾക്കാരാണെങ്കിലും ശരി, ഹിന്ദിക്കാരാണെങ്കിലും ശരി, എല്ലാവരും കൂടെ ഈ ക്യാമ്പിലേക്ക് വന്നത്. പക്ഷേ ഇതുവരെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് ഒരു അറിവുമില്ല. ഒറ്റമുറിയിൽ കഴിയുന്നത് 15 പേർ. മാസ്കും ഗ്ലൗസുകളുമില്ല. വൃത്തിഹീനമായ ശൗചാലയങ്ങൾ. ഏത് നിമിഷവും രോഗം പിടിപെട്ടേക്കാവുന്ന അവസ്ഥയിലാണവർ. ഇവിടുത്തെ മൊത്തത്തിലുള്ള അവസ്ഥ എങ്ങനെയാണ്? അടുത്തത് ബാത്റൂം. ഇത് കിടക്കുന്ന റൂമിലെ താഴ വെള്ളം. ഇതാണ് ബാത്റൂം. കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന കുവൈത്ത് അധികൃതർക്ക് അധിക ബാധ്യതയാവുകയാണ് അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർ. കേന്ദ്ര സർക്കാരാണ് ഇവരുടെ കാര്യത്തിൽ ഇനി അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അരുൺ രാഘവൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.